സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ വീണ്ടും സമരത്തിനൊരുങ്ങുന്നു. ബസ് ചാർജ് വർധനയുടെ കാര്യത്തിൽ സർക്കാർ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് സമരത്തിനൊരുങ്ങുന്നത്. ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമാണ് വീണ്ടും ശക്തമാവുന്നത്. ചാർജ് വർധന നടപ്പാക്കിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന നിലപാടിലാണ് ബസ് ഉടമകൾ. രണ്ട് ദിവസത്തിനുള്ളിൽ സർക്കാർ തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരത്തിലേക്ക് പോകുമെന്ന് ബസ് ഉടമകളുടെ സംഘടന മുന്നറിയിപ്പ് നൽകി. മിനിമം ചാർജ് 8 രൂപയിൽ നിന്ന് 12 ആയി ഉയർത്തണമെന്ന് ഗതാഗത മന്ത്രിയുമായി നവംബറിൽ നടത്തിയ ചർച്ചയിൽ ബസ് ഉടമകൾ ആവശ്യപ്പെട്ടിരുന്നു. നിരക്ക് വർദ്ധിപ്പിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയ സാഹചര്യത്തിൽ ഉടമകൾ സമരത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. 2 മാസം കഴിഞ്ഞിട്ടും സർക്കാർ തീരുമാനമുണ്ടാവാത്ത സാഹചര്യത്തിലാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാൻ ബസ് ഉടമകൾ തയ്യാറെടുക്കുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ ടാക്സ് ഇളവും അനുവദിക്കണമെന്ന് സംഘടനകൾ ആവശ്യപ്പെടുന്നു. ഫെബ്രുവരി ആദ്യവാരം നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിലും നിരക്ക് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ യോഗം ചേർന്ന് അനിശ്ചിതകാല സമരം തീരുമാനിക്കും. 7500 സ്വകാര്യ ബസ്സുകളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. വിദ്യാർത്ഥികളുടെ നിരക്കും വർദ്ധിപ്പിക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. എന്നാൽ വിദ്യാർത്ഥി സംഘടനകൾ ഇതിനെ എതിർക്കുന്നു. മിനിമം ചാർജ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഉടൻ സർക്കാർ തീരുമാനം ഉണ്ടാവാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.